തേജസേറിയാ സഭ ദൈവസഭയെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് പ്രാർത്ഥന. ദൈവസഭ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, ലോകരാജ്യങ്ങളിൽ ഉണർവുകൾ സംഭവിക്കും. അധികാരത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ നമ്മെ കർത്താവ് ആക്കി വച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരം, യേശുക്രിസ്തുവിൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും സകല നാമത്തിലും മേലായ നാമമാകുന്നതിനാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു. അധികാരത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ, ദേശങ്ങൾക്ക് വേണ്ടി അധികാരത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ, രാജ്യങ്ങൾക്ക് വേണ്ടി അധികാരത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കും. ഉണർവിനെ പരിശുദ്ധാത്മാവ് അയക്കും. വളരെ ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലും അപ്പോസ്തലന്മാർ പ്രതിസന്ധികൾ വന്ന സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് പകരുന്ന ശക്തി സ്വർഗീയമാകുന്ന, പ്രകൃതിയാതീതമാകുന്ന ദൈവത്തിൻ്റെതായ ശക്തിയാകുന്നുവല്ലോ. ആ ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോഴാകുന്നു പിശാച് കെട്ടിയുയർത്തിയിരിക്കുന്ന കോട്ടകൾ തകർന്നു വീഴുന്നത്, അവൻ്റെ പദ്ധതികൾ പൊളിഞ്ഞു പോകുന്നത്. ഈ സമയത്ത് പ്രത്യേകിച്ച് ആത്മശക്തിയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, ഒരു പാൻഡമിക് ലോകവ്യാപകമായിട്ട് ആക്രമണം നടത്തുന്നു എന്നതിൻ്റെ നടുവിൽ നമ്മുടെ ശ്രദ്ധ ഉണർവിലേക്കായിരിക്കണം തിരിക്കേണ്ടത്. ഒരുണർവിന് മാത്രമേ ഈ കാര്യങ്ങളെ പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂ. സെക്രിയാ പ്രവാചകൻ്റെ പുസ്തകം 10:1 വാക്യത്തിൽ, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. ഇത് ഒരു ഉണർവിൻ്റെ സമയമാകുമോ എന്ന് നമുക്ക് സംശയം തോന്നുവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഏറ്റവും നല്ല സമയം. ഏറ്റവും വലിയ ഉണർവിനെ അയക്കുവാൻ പരിശുദ്ധാത്മാവിന് ഇപ്പോഴാണ് കഴിയുന്നത്. പിന്മഴയുടെ കാലത്ത്, ഇത് പിന്മഴയുടെ സമയമാകുന്നു. അന്ത്യകാല സമാപന ഉണർവ് നടക്കുവാൻ പോകുന്ന സമയമാകുന്നു. ദൈവസഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നടപ്പിലാക്കുമ്പോൾ പ്രത്യേകമായിട്ടും ഉണർവിനായി പ്രാർത്ഥിക്കുക. ദേശങ്ങളിൽ ഉണർവ് സംഭവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 14:23 വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്, നീ പെരുവഴികളിലും വേലിക്കരികയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക. അങ്ങനെയുള്ളൊരു സമയമാണ് ഈ സമയം. കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക. പ്രാർത്ഥനയിലാണ് നമുക്കതിപ്പോൾ ചെയ്യുവാൻ കഴിയുന്നത്. വിശേഷിച്ചും ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുവാൻ കഴിയുകയില്ല, പ്രത്യേക യോഗങ്ങൾ ക്രമീകരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ഭവനത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് വിവിധ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ കഴിയും. അവരുടെ ശ്രദ്ധയെ ദൈവോജനത്തിലേക്ക് തിരിക്കുവാൻ കഴിയും. ഒരു വലിയ ഏഞ്ചലിക് മിനിസ്ട്രി സംഭവിക്കുന്ന സമയമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. ഒരു വലിയ ഏഞ്ചലിക് മിനിസ്ട്രി ലോകവ്യാപകമായി സംഭവിക്കുന്നു. ലോകവ്യാപകമായി മനുഷ്യരുടെ ശ്രദ്ധയെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ വേണ്ടി ദൈവപരിശുദ്ധാത്മാവ് തൻ്റെ ദൂതന്മാരെ അയക്കുന്ന ഒരു സീസണാണ് ഈ സീസണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ സജീവമാക്കുക. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്താം. രാവും പകലും പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്താം. ദൈവസഭയുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സജീവമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകവ്യാപകമാകുന്ന ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന അതാത് സ്ഥലങ്ങളുടെ ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ. വലിയ വിടുതലുകളെ, സൗഖ്യങ്ങളെ, ഉദ്ധാരണങ്ങളെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ.
യേശുവിൻ നാമത്തിൽ തന്നെ. ജൂലൈ മാസം 25-ാം തീയതി കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.